ഹലോ, ഞാൻ എന്താ പറയുന്നത്? ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മറ്റേ എന്തത് ഞാൻ മമ്മൂക്ക ഫാൻ അല്ലടാ, അതുകൊണ്ടല്ലടാ നീ ഇതിനെ പൊക്കി പറയണേ. പോയി സിനിമ കാണടാ, പോയി പടം കാണു. നീ പടം കണ്ടിട്ട് നീ വന്ന് പറ ഈ പടം ബോറാണോ അല്ലയോ എന്ന്. എന്റെ പൊന്നു ബ്രോ, സിനിമ കഥയൊക്കെ നമ്മൾ കണ്ടു മടുത്ത വെഞ്ചൻസും മറ്റേ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ മേക്കിംഗ്, സിനിമയുടെ മേക്കിംഗ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓ എന്റെ പൊന്ന സുസിൻ ശുഷിൻ ശ്യാം അണ്ണ, എന്തോ അണ്ണ അവൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ക്യാമറ വർക്ക്, ക്യാമറ വർക്ക് മാത്രമല്ല ഓരോ ഫ്രെയിമിങ്, അത് ഞാൻ പറഞ്ഞു ഈ സിനിമ ഒരു മൂന്നാല് പ്രാവശ്യം നമുക്കത് കണ്ട് അതിൻ്റെ ഓരോ ഫ്രെയിംസ് വരെ നമുക്കിങ്ങനെ ഇരുന്ന് അഡ്മയർ ചെയ്യാൻ പറ്റും. അത്ര ഭംഗിയായിട്ടാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ വൺ ആൻഡ് ഓൺലി മമ്മൂക്ക, എൻ്റെ പൊന്നു ഇക്ക, ഇത് എങ്ങനെ ഈ സ്ക്രീൻ പ്രസൻസ്, ഇത് ഈ എല്ലാവർക്കും ഒരു സാധനമല്ല. ഞാനിത് കണ്ടിട്ടുള്ള വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ഒന്ന് വിജയ്ക്ക് ഭയാനക സ്ക്രീൻ പ്രസൻസ് ആണ്. അതായത് പുള്ളി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും നമ്മൾ നോക്കത്തില്ല, പുള്ളി എപ്പോ വരും എന്നുള്ളൊരു ആകാംക്ഷയാണ്. അത് തന്നെയാണ് ഈ സിനിമയിലും മമ്മൂക്ക. മമ്മൂക്ക വരുന്ന ഓരോ സീനും ഓരോ ഫ്രെയിമും, അത് ഫസ്റ്റ് ആ ടീസർ കണ്ടവർക്ക് ഒരു അടിയുണ്ട്, ഒരു അടി സീക്വൻസ്. ഓ ആ അടി ഞാൻ മിക്കവാറും ഈ സിനിമ ഒ ടി ടിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു 10 പ്രാവശ്യം ഇരുന്ന് കാണും. എന്തു രസം, മറ്റേ റോബോട്ട് ക്യാമറ അല്ലേ, അത് വെച്ചാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഓ ആ ഒരു ഫൈറ്റ് സീൻ സൂപ്പർ. പിന്നെ മഹാഭാരതത്തിൻ്റെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. 80s കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ആർട്ടിൻ്റെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയുന്നത് മമ്മൂക്ക, പിന്നെ അമൽ നീരദിൻ്റെ വിഷൻ, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ. വേറെ ഒന്നും എനിക്കിൽ പറയാനില്ല. ധൈര്യമായിട്ട് അല്ല നമുക്ക് പോയിരുന്ന് അല്ല അടിച്ച് പൊളിച്ച് കണ്ട് തിരിച്ച് വന്നിരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പടം. പക്ഷേ എനിക്കൊരു ഇതിലൊരു ഡൗട്ടുണ്ട്, ബിക്കോസ് ഇത് എത്ര പേര്, ഇതൊരു മാസ് ഓഡിയൻസിലോട്ട് ഈ സിനിമ എത്തുമോ അല്ലെങ്കിൽ അതവർക്ക് ഇഷ്ടപ്പെടുമോ അതൊന്നും എനിക്കറിയത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ബിഗ് ബി വാസ് എ ഫ്ലോപ്പ്. ഇത് തന്നെ എനിക്ക് പറയേണ്ടി വരും, ബിഗ് ബി ഫ്ലോപ്പ് ആയിരുന്നു. ബിക്കോസ് ഞാൻ പോയി കാണുന്ന സമയത്ത് തിയേറ്ററിൽ ഞാനും എൻ്റെ ബ്രദറും എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ടൊരു സിനിമയാണ്. ബിക്കോസ് ആ സമയത്ത് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ പടം ഹ്യൂജ് ഹിറ്റായിരുന്നു. അപ്പോൾ ആ സിനിമ ഹിറ്റായപ്പം ബിഗ് ബി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയൊരു സംഭവമാണ്. അതുപോലെയാണ് എനിക്കറിയത്തില്ല ഈ സിനിമ ഈ ഞാൻ പറയും ഈ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണുന്ന പോലത്തെ മറ്റേ വളിച്ച തമാശയും മറ്റേ കുടച്ചു കുത്തിയ ഈ ഡാൻസും മറ്റേ ഇടിക്കുമ്പോൾ പറന്നു വന്ന് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പക്ക ഒരു മമ്മൂക്ക ഷോ തന്നെയാണ് സിനിമ. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊളിച്ചടിക്കുക പടം. ഞാൻ പറയും എനിക്ക് മറ്റേ വന്നിരുന്നിട്ട് എല്ലാ സിനിമയും കുറ്റം പറയണമെന്നില്ല. സൂപ്പർ, എനിക്ക് ഞാൻ തിയേറ്ററിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വന്നിരുന്ന് പറയും, ഓപ്പണായിട്ട് പറയും. എനിക്കത് പറയാനൊന്നും യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഈ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് 100% ഉറപ്പാണ് അവിടെ തിയേറ്ററിലിരുന്ന ഓരോ ആൾക്കാരും പഞ്ച് ഡയലോഗ്സുമാണെങ്കിൽ പെട്ടും ചില ചെറിയ തമാശകളാണെങ്കിലും എല്ലാവരും കട്ടക്ക് എൻജോയ് ചെയ്തൊരു സൂപ്പർ പടമാണത്. ഐ ലവ് ഭീഷ്മ പർവം. സൂപ്പർ മസ്റ്റ് 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 വാച്ച്. പോയി കാണടി, പോയി കാണും. ഞാൻ എൻ്റെ റിവ്യൂ ഒന്നും കാണാതെ ഇറങ്ങിപ്പോയി പോയി സിനിമ കാണും.